ശബരിമലയിലെ ഭക്തരുടെ പ്രവാഹം ഏറിയതോടെ നിലയ്ക്കലിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. മണിക്കൂറുകളാണ് ഭക്തരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ റോഡിൽ കാത്തു കെട്ടിക്കിടക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുവാനും വാഹനങ്ങൾ കടത്തി വിടുവാനും പോലീസ് സംഘം നന്നേ പാടുപെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിലയ്ക്കൽ നിന്നും ബിജുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. നിലയ്ക്കലിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള പ്ലാപ്പള്ളിയിലാണ് ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിര കാണുന്നത്. ഇവിടെ പുലർച്ചെ മുതൽ ഈ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. നിലയ്ക്കൽ ഭാഗത്തു നിന്നും ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന അയ്യപ്പന്മാർ തിരികെ മടങ്ങുന്നതനുസരിച്ച് മാത്രമേ ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ നിന്നും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നതുള്ളൂ. പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങുന്ന ഗതാഗത നിയന്ത്രണമാണെന്ന് അയ്യപ്പന്മാർ പറയുന്നുണ്ട്. പല രീതിയിൽ തങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നടക്കം എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. ഇവർക്കൊക്കെ തിരികെ കൃത്യസമയത്ത് മടങ്ങുക കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക അവർ പ്രകടമാക്കുന്നു. അതോടൊപ്പം സന്നിധാനത്ത് ചെന്നു കഴിഞ്ഞാലുള്ള സാഹചര്യം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലും ഇവർക്ക് ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം കൃത്യസമയത്ത് സമയബന്ധിതമായിട്ട് തിരികെ മടങ്ങുന്ന രീതിയിലൊക്കെ ക്രമീകരണങ്ങൾ നടത്തി വന്നിരിക്കുന്ന അയ്യപ്പന്മാരാണ് കൂടുതൽ ആളുകൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവരൊക്കെ കൃത്യസമയത്ത് തന്നെ ഇനി മടങ്ങാൻ കഴിയുമോ, സന്നിധാനത്ത് ചെന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആശങ്ക പ്രകടമാക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇത്രയും നിലയ്ക്കൽ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ പത്തനംതിട്ട മുതലേ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിവിധ ഇടത്താവളങ്ങളിൽ ഈ വാഹനങ്ങൾ ക്രമീകരിച്ചുകൊണ്ടാണ് വിട്ടിരുന്നത്. അവിടെ വലിയ രീതിയിൽ കൂടുതൽ സമയം തങ്ങേണ്ടി വന്നിരുന്നു എന്നെല്ലാം അയ്യപ്പന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി സന്നിധാനത്തേക്ക് കടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആശങ്ക ഇവിടെ മുതൽ തന്നെ ഈ അയ്യപ്പന്മാർ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ മണിക്കൂറുകളുടെ ഇടവേളകളിലാണ് ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 2 മണി മുതൽ ഇവിടെ ഗതാഗത നിയന്ത്രണമുണ്ട്. 2 മണി മുതൽ ഇത്തരത്തിൽ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന അതേ രീതിയിൽ തന്നെ വാഹനങ്ങൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾ 1.5 മണിക്കൂറൊക്കെ കൂടുന്ന സമയത്താണ് ഇതുപോലെ വാഹനങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നീങ്ങാൻ സാധിക്കുന്നത്, വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന അയ്യപ്പന്മാർ മടങ്ങുന്നതിനനുസരിച്ച് മാത്രമേ ഉള്ളൂ, വാഹനങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തിരികെ അയ്യപ്പന്മാരെ കയറ്റി വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളുമൊക്കെ അലട്ടുന്നു എന്നും ഇങ്ങനെ റോഡിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് അയ്യപ്പന്മാർ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന അയ്യപ്പന്മാർ വ്യാപകമായിട്ട് ധാരാളമായിട്ട് ഈ റോഡിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇനി ആ സന്നിധാനത്തേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും, ഇതിലും കഠിനമായിരിക്കാം എന്നുള്ള ഒരു ചിന്തയൊക്കെ അവരെ അലട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കുഞ്ഞുകുട്ടികളടക്കമുള്ള ആളുകൾ ഈ വാഹനങ്ങളിലൊക്കെയുണ്ട്. അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ മറ്റ് ക്രമീകരണങ്ങളുമൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ക്രമീകരിച്ചുകൊണ്ടാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ വണ്ടി നീങ്ങുമ്പോഴും അത് മണിക്കൂറുകളുടെ ഇടവേള ആവശ്യമായി വരികയും ചെയ്യുന്നുണ്ട്. കൃത്യമായ മണിക്കൂറുകളുടെ ഇടവേള എന്ന് തന്നെ പറയാം. പുലർച്ചെ 2 മണി 2.5 അടുത്ത സമയത്താണ് നമ്മളും ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും ഒരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇടവേളകളിലാണ് വാഹനങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നീങ്ങാൻ സാധിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെയൊക്കെ തന്നെ വാഹനങ്ങളൊക്കെ എവിടെ നിന്നാണ് മധുരയിലായിരുന്നു വരുന്നത്. ബ്ലോക്കൊക്കെ എങ്ങനെയാണ് ബുദ്ധിമുട്ട്? நீங்கள் பேசுகிற மலையாளம் புரியலை, இருந்தாலும் நான் சொல்கிறேன். கிட்டத்தட்ட 4 மணி நேரமாக நின்றுக்கிருக்கிறோம். இந்த சைட்லேருந்து வந்துடும். டோட்டலாக டிராஃபிக் கண்ட்ரோல்னால வர்றது. கவர்மெண்ட் டிராஃபிக் கண்ட்ரோலை சரி பண்ணாங்கனாலே நம்மளுக்கு பிரச்சனை கிடையாது. ஐயப்ப பக்தர்கள் அங்கேருந்து வர்றது விரதம் இருந்து வரோம். சாப்பாடு கூட கிடையாது, ஒருவேளை சாப்பாடில் வரும். 5 மணி நேரம் 6 மணி நேரம் டிராஃபிக்கில் இருந்தால் மோர் தென் 4 ஹவர்ஸ் 5 ஹவர்ஸ் இட்ஸ் வித்தின் ஏ பிளேஸ் வித்தின் சிட்டி. குழந்தையெல்லாம் உட்காந்துருக்குறாங்க. அதாவது கவர்மெண்ட் இங்க என்ன பண்றாங்கன்றதுல பிரணாய் விஜயன் தான் டைரக்டா வரணும் போல. அவங்க என்ன பண்றாங்கன்னு தெரியல. அடுத்து எலெக்ஷன் வேற வருது. எலெக்ஷன் டயத்துல இவங்க மாதிரி இவங்களை பண்ணாங்கன்னா என்டையர் இதுக்குமே பாதிப்பாகும். 30 கிலோமீட்டர் அப்புறம் பிளாக்கில் இருக்கு. இந்த மேப்பில் போட்டு வந்துட்டு இருக்கிறான். கிலோமீட்டருக்கு முன்னாடி 30 கிலோமீட்டரா பிளாக்கு. நான் ஃபுட்டு கழிச்சேன். ஃபுட்டு ஒன்றும் இல்லையே, ஃபுட்டு ஒன்றும் இல்லை. எல்லா கடையும் க்ளோஸ்ரு. எங்கே ஃபுட்டு கிடைக்கும்? டீ கூட குடிக்கல. அது 6 மணி ஆயிடுச்சு. ஹவ் இஸ் பாசிபிள் ஃபார் ரிலாக்ஸேஷன்? நோ மோர் அவைலபிலிட்டி பிகாஸ் ஆஃப் ஃபாரஸ்ட் சைடு. கவர்மெண்ட் நினச்சா பண்ண முடியும் இல்லையா? இந்த மாதிரி நான் ஒரு 15-16 வருஷமாக வந்துக்கிட்டு இருக்கிறேன். இந்த மாதிரியான ஒரு சுச்சுவேஷன் நான் பார்த்ததே கிடையாது. இட் இஸ் வெரி வர்ஸ்ட். கொஞ்சம் சொல்லுங்கள், ஃபீல் கொஞ்சம் சொல்லுங்கள்.
ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അയ്യപ്പ ഭക്തൻ 15-16 വർഷമായിട്ട് ഇവിടെ ശബരിമലയിൽ വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ഗതാഗത പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ ഇത്തരത്തിലൊന്നും ഉണ്ടാകുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടില്ല എന്ന അയ്യപ്പ ഭക്തൻ സാക്ഷ്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 15-16 വർഷമായിട്ട് മുന്നോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഇതുപോലുള്ള ഒരു പ്രശ്നം ഇതിനു മുൻപൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഫുൾ ഭക്ഷണം പോലും കഴിക്കാത്ത സാഹചര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. 30 കിലോമീറ്ററോളം ദൂരമായിട്ട് അവർ ഇതുപോലെ തന്നെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്, വാഹനങ്ങൾക്കിടയിൽ റോഡുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് അയ്യപ്പ ഭക്തൻ പറഞ്ഞിരിക്കുന്നത്. തിരുനാളി ലോക്കൽ കിടയാതെ കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകൾ ഈ വാഹനങ്ങളിലുണ്ട്. അതെല്ലാം വലിയ പ്രശ്നമാകുമെന്ന ആശങ്കയോട് കൂടി തന്നെയാണ് ഇവർ സന്നിധാനത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. യെസ്, തമിഴ്നാട്ടിലെത്തിയ ഭക്തൻ ചോദിച്ച പോലെ പിണറായി സർക്കാർ എന്താണ് ചെയ്യുന്നത്? പിണറായി തന്നെ നേരിട്ട് ഇവിടേക്ക് വന്നാൽ മാത്രമേ വഴിയൊക്കെ ക്ലിയർ ആകുള്ളൂ എന്നാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്ര ടി വിയിൽ കണ്ടൊരു തമിഴ്നാട്ടിലുള്ള ഭക്തനാണെന്ന് തോന്നുന്നു. കാരണം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തുന്ന വാഹനങ്ങൾ വരുമ്പോഴേക്കും റോഡൊക്കെ ക്ലിയർ ചെയ്ത് അവർക്കൊരു നിമിഷം പോലും കാത്തിരിക്കേണ്ട സാഹചര്യം ഇല്ലാതെ പോലീസ് ആക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ശബരിമല എത്തണമെങ്കിൽ ഇനി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വരണമോ എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത് മലയാളിയല്ല, അങ്ങ് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇനിയെങ്കിലും ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം.